ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു എംബ്രോയിഡറി ആണ്, നമ്മുടെ കുർത്തീസിൻ്റെയൊക്കെ നെക്ക് ഡിസൈൻ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിറർ, ഒരു ഫ്രഞ്ച് നോട്ട്സ്, പിന്നെ ഷുഗർ ബീഡ്സ്, പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ സിൽക്ക് ത്രെഡ്, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. ആദ്യം ഞാൻ ഇങ്ങനെ വി ഷേപ്പിൽ ഒരു ഡിസൈൻ ഫസ്റ്റ് ഔട്ട്ലൈനായിട്ട് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ നമുക്ക് സിൽക്ക് ത്രെഡ് ഒരു നോർമൽ നീഡിൽ കോർത്തിട്ട് ഇതുപോലെ കോർത്തെടുക്കാം, ഇതുപോലെ തുന്നിയെടുക്കാം. സിൽക്ക് ത്രെഡ് എപ്പോഴെപ്പോഴും കുഴുങ്ങാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് നീളത്തിൽ നമ്മൾ ത്രെഡ് എടുക്കാതെ ചെറിയ നീളത്തിൽ ത്രെഡ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് പെട്ടെന്ന് കുരുങ്ങാൻ സാധ്യതയുണ്ട്, കാരണം വളരെ തിന്നായിട്ടുള്ള ത്രെഡല്ലേ അതുകൊണ്ട്. അപ്പോൾ സിൽക്ക് ത്രെഡ് ഇല്ല, ആങ്കർ ത്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു 3 സ്റ്റാൻസ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ഈ ഒരു ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാം. അടുത്ത ഡിസൈൻ ഞാൻ ചെയ്യുന്നത് ഷുഗർ ബീഡ്സ് കൊണ്ടാണ്. അപ്പോൾ ഷുഗർ ബീഡ്സ് നമുക്ക് കയറുന്ന തരത്തിലൊരു നീഡിലെടുക്കുക, ഏറ്റവും സ്മോൾ സൈസ് നീഡിലെടുക്കുക. അതിനകത്ത് നമുക്ക് നോർമൽ ത്രെഡ്, നമ്മുടെ കുർത്തി ഏത് കളറാണോ ആ കളർ ത്രെഡ് എടുക്കുക, കോർക്കുക. പിന്നെ നമുക്ക് ഈ ഷുഗർ ബീഡ്സ് ഓരോന്നായിട്ടും എടുത്ത് അവിടെ എവിടെയായിട്ട് ഇതുപോലെ ചെതറിക്കിടക്കുന്ന ഒരു രീതിയിൽ നമുക്കതൊന്ന് കോർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഡിസൈനും നമുക്ക് ഈ ഒരു നെക്കിന് റൗണ്ടായിട്ട് ഫിനിഷ് ചെയ്യാം. അടുത്ത ഫാബ്രിക് ഗ്ലൂ കൊണ്ട് നമുക്ക് ഈ ഒരു മിറർ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ആങ്കർ ത്രെഡ് എടുത്തിട്ടുണ്ട്, അതൊരു ക്രീം കളറും പിന്നെ ഞാനൊരു കുർത്തിയുടെ കളറിനെക്കാട്ടിലും കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴ് നമുക്ക് ക്രീം കളറ് ത്രെഡ് വെച്ചിട്ട് നമ്മളൊരു മീഡിയം സൈസ് നീഡിലെടുക്കുക, കോർക്കുക, ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുക. ഫ്രഞ്ച് നോട്ടിന് ഞാൻ 2 ഡോട്ട് ഇടുന്നുള്ളൂ. 2 ഡോട്ട് ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ആണ് ഞാൻ ചെയ്യുന്നത് ക്രീം. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഡാർക്ക് പിങ്ക് ഷെയ്ഡ്, അങ്ങനെ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ നമ്മുടെ ഈ മിററിൻ്റെ താഴെയായിട്ട് കറക്റ്റ് റൗണ്ട്, നമ്മൾ പെൻസിലോ ചോക്കോ കൊണ്ട് നമ്മൾ കറക്റ്റ് റൗണ്ട് ഷേപ്പ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ അത് വരച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്ത് ഈ ഒരു
നെക്കിൻ്റെ ഡിസൈൻ ഫിനിഷ് ചെയ്യാം. നമ്മുടെ ആ ഒരു ഡിസൈൻ ഇത്രയേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.